ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എൽ പി സ്കൂൾ ടീച്ചർ എക്സാം ആയിരുന്നു. പി എസ് സി പ്രസിദ്ധീകരിച്ചിരുന്ന സിലബസ് അടിസ്ഥാനമാക്കി തന്നെയാണ് ചോദ്യങ്ങൾ ചോദിച്ചതെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് 10-ാം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കും എന്നായിരുന്നു. എന്നാൽ ഹിസ്റ്ററി, ഭരണഘടന, ജോഗ്രഫി തുടങ്ങിയ സബ്ജക്റ്റുകളെല്ലാം 10-ാം ക്ലാസ്സിനകത്ത് നിന്ന് ചോദിച്ചപ്പോൾ സയൻസ് മേഖലയിലെ ഭൂരിഭാഗം ചോദ്യങ്ങളും ഹയർ സെക്കൻഡറി പാഠപുസ്തകങ്ങളിൽ നിന്നായിരുന്നു, അതായത് എൻ സി ആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്നും. അതുകൊണ്ട് തന്നെ എൽ പി സ്കൂൾ ടീച്ചർ പരീക്ഷ എഴുതിയ ബഹുഭൂരിപക്ഷം ഉദ്യോഗാർത്ഥികൾക്കും പരീക്ഷ അല്പം പ്രയാസകരമായിരുന്നു. ആയതിനാൽ വരാൻ പോകുന്ന കട്ട് ഓഫും അതിനനുസരിച്ച് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് പരീക്ഷ പ്രയാസമായതുകൊണ്ട് വിഷമിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ഉറപ്പായിട്ടും എൽ പി സ്കൂൾ ടീച്ചർ പരീക്ഷയുടെ കട്ട് ഓഫ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കുറവായിരിക്കും. അത് എത്രയാണ് എന്ന് നമുക്ക് പറയാൻ ഇന്ന് പറ്റില്ല. കാരണം പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ മാർക്കും ചോദ്യങ്ങളുടെ ഡിലീഷനും ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ നമുക്ക് പിന്നീട് കട്ട് ഓഫ് പ്രവചിക്കാൻ കഴിയുകയുള്ളൂ. നിലവിൽ നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം. ഇന്ന് നടന്ന പരീക്ഷയിലെ ജി കെ ചോദ്യങ്ങൾ പി എസ് സി എവിടെ നിന്നാണ് കണ്ടെടുത്തതെന്നും ഇനി വരാൻ പോകുന്ന എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കുവാനും വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള കാര്യം, തിരുവനന്തപുരം എൽ ഡി സി പരീക്ഷയ്ക്ക് ഇനി ഒരാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചോദ്യത്തിൽ പരാമർശിക്കുന്ന സയൻസുമായി ബന്ധപ്പെട്ട് വരുന്ന എൻ സി ആർ ടി ചാപ്റ്ററുകളുണ്ട്. അത് നിലവിൽ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരാഴ്ച കൊണ്ട് പഠിച്ചെടുക്കാൻ സാധ്യമായിട്ടുള്ള ഒന്നല്ല. നിങ്ങൾ ഇനി ആ ഒരാഴ്ച കൊണ്ട് ഈ എൻ സി ആർ ടി ചാപ്റ്ററുകളുടെ പുറകെ പോകാതെ പഠിച്ച വിഷയങ്ങളും പഠിച്ച ചാപ്റ്റേഴ്സും ഒന്നുകൂടി റിവിഷൻ ചെയ്യാൻ മാത്രം ശ്രമിക്കുക. എന്നാലും ഭാവിയിൽ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും പ്ലസ് ടു ലെവൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി ഈ സെഷനിൽ പറയുന്ന എൻ സി ആർ ടി ചാപ്റ്ററുകൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യ പേപ്പറിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിരുന്ന വനിതകൾ ആരെല്ലാം എന്നാണ്. ഡയറക്റ്റ് ആയിട്ട് ഒരു എസ് സി ആർ ടി എൻ സി ആർ ടി ചോദ്യമല്ലായിരുന്നു ഇത്. എന്നാൽ പി എസ് സി പഠിക്കുന്ന ഒരു അടിസ്ഥാന അറിവുള്ള ഉദ്യോഗാർത്ഥിക്ക് ഇത് എഴുതാൻ കഴിയും. സരോജിനി നായിഡു ഐ എൻ സി പ്രസിഡന്റ് ആയിരുന്നു, നെല്ലിസൺ ഗുപ്ത ഐ എൻ സി പ്രസിഡന്റ് ആയിരുന്നു, ആനി ബെസന്റ് ഐ എൻ സി പ്രസിഡന്റ് ആയിരുന്നു, മഹാദേവി ചതോപാധ്യായ എന്ന വനിത ഐ എൻ സി പ്രസിഡന്റ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിന് ശരി ഉത്തരം നൽകാൻ കഴിയുന്നത് ഓപ്ഷൻ ബി ആണ്. ശരി, രണ്ടാമത്തെ ചോദ്യം, ക്യൂണിഫോം ലിപി ഏതു സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. ഈ ചോദ്യം വന്നിരിക്കുന്നത് 8-ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ്. ഞാൻ യു പി സ്കൂൾ ടീച്ചറിന്റെ എക്സാം അനലൈസ് ചെയ്തപ്പോൾ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഈ ചാപ്റ്റർ കൃത്യമായി പഠിക്കണം, ഇതിൽ നിന്ന് എന്നെയായിരിക്കും എൽ പി സ്കൂൾ ടീച്ചറിന് എക്സാം വരുന്നത്. 8-ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ നദീതട സംസ്കാരങ്ങളിലൂടെ, അതിൽ കൃത്യമായി കൊടുത്തിരിക്കുന്നു മെസോപ്പൊട്ടോമിയയിലെ എഴുത്തുവിദ്യ ക്യൂണിഫോം എന്നാണ് അറിയപ്പെടുന്നത്. വളരെ സിമ്പിളായി അതുകൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റും, മെസോപ്പൊട്ടോമിയൻ സംസ്കാരം. ശരി, മൂന്നാമത്തെ ചോദ്യം, സി എസ് ഐ ആറിന്റെ പൂർണ്ണ രൂപം എന്താണ്. കൃത്യമായി ഇത് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണ്. 10-ാം ക്ലാസ്സിലെ സ്വതന്ത്രാനന്തര ഇന്ത്യ എൽ ഡിക്കും എൽ പി യു പിക്കും തയ്യാറാവുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും കൃത്യമായി പഠിക്കണമെന്ന് പലതവണ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വതന്ത്രാനന്തര ഇന്ത്യ എന്ന അധ്യായം ഇതുവരെയും പഠിക്കാത്ത എൽ ഡി ക്ലർക്കിന് തയ്യാറാവുന്ന ഉദ്യോഗാർത്ഥികൾ ഒരു തവണ ഇത് വായിക്കുന്നത് നല്ലതായിരിക്കും. അതിൽ കൃത്യമായി പറയുന്നു സി എസ് ഐ ആർ എന്താണ്, കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതി, ദ കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, ഓപ്ഷൻ എ ആണ്. അത് കഴിഞ്ഞ് നാലാമത്തെ ചോദ്യത്തിലോട്ട് പോകുമ്പോൾ സമത്വ സമാജ സ്ഥാപകൻ ആര് എന്നാണ് ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, പി എസ് സി പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒരുവിധം അറിയാം, വൈകുണ്ഠ സ്വാമികൾ. ഈ ചോദ്യം വന്നത് എവിടെ നിന്നാണ്, എല്ലാ തവണയും പറയുന്ന അധ്യായം തന്നെയാണ്, പഴയ 7-ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക്. പുതുക്കിയ ടെക്സ്റ്റ് ബുക്കിൽ ഇതില്ല. നവകേരള സൃഷ്ടിക്കായി എന്നൊരു അധ്യായമുണ്ട്, അതിൽ വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. ആര്? വൈകുണ്ഠ സ്വാമികൾ. അപ്പോൾ ഇതിന്റെ ഉത്തരം വൈകുണ്ഠ സ്വാമികൾ എന്നാണ്. 5-ാമത്തെ ക്വസ്റ്റ്യൻ കറണ്ട് അഫയറുമായി ബന്ധപ്പെട്ടാണ്. 2024 ജനുവരി 24 അന്തരിച്ച പ്രശസ്ത ചരിത്രകാരി ആരാണ്? ആർ ചമ്പകലക്ഷ്മി. 6-ാമത്തെ ചോദ്യം, ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? കറണ്ട് അഫയറിന്റെ ചോദ്യമാണ്. രഘുവേന്ദ്ര തൻവാർ
ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ഏഴാമത്തെ ചോദ്യം, ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം. ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് ഇനിയും ആവർത്തിക്കും. എൽ ഡി സിക്ക് പോകുന്നവർ കൃത്യമായി പഠിച്ചോളുക. ഇത് എവിടെ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്? 10-ാം ക്ലാസ്സിലെ കേരളം ആധുനികതയിലേക്ക് എന്ന അധ്യായത്തിൽ കൃത്യമായി നൽകിയിരിക്കുന്നു. 1936 നവംബർ 12 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിച്ചു. നവംബർ 12, 1936. എട്ടാമത്തെ ചോദ്യം, ഉത്തരവാദ ഭരണം നേടുന്നതിനായി രൂപീകരിക്കപ്പെട്ട തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഇതും കേരളം ആധുനികതയിലേക്ക് എന്ന അധ്യായത്തിൽ കൃത്യമായി 10-ാം ക്ലാസ്സിൽ നൽകിയിരിക്കുന്നു. 1938 പട്ടം താണുപിള്ള പ്രസിഡന്റായി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടതോടെ തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമാകാൻ തുടങ്ങി. ദിവാൻ സർ സി പി രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ 1946 നടന്ന പുന്നപ്രവയലാർ സമരത്തോടെ തൊഴിലാളികളും രാഷ്ട്രീയ രംഗത്തേക്ക് വന്നു. കഴിഞ്ഞ തവണ പുന്നപ്രവയലാറിൽ നിന്ന് ചോദ്യം വന്നു, അതിന് തൊട്ടു മുമ്പിൽ നിന്ന് ഇത്തവണ ചോദ്യം വന്നു. ആദ്യത്തെ പ്രസിഡന്റ് പട്ടം താണുപിള്ള കൃത്യമായി ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്നു. ശരി, 9-ാമത്തെ ചോദ്യം, താഴെ പറയുന്ന ശ്രീനാരായണ ഗുരുവിന്റെ കൃതി അല്ലാത്തതേതാണ്? ഇതും നവകേരള സൃഷ്ടിക്കായി എന്ന അധ്യായം പഠിച്ചാൽ നമുക്ക് കിട്ടുന്നതാണ്. ശ്രീനാരായണ ഗുരു പഠിച്ചാൽ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കും, ദൈവദശകവും ആത്മോപദേശ ശതകവും ദർശനമാലയും ശ്രീനാരായണ ഗുരുവിന്റെ പുസ്തകങ്ങളാണ്. എന്നാൽ പ്രാചീന മലയാളം അദ്ദേഹത്തിൻ്റെതാണോ അല്ലയോ എന്ന് കൺഫ്യൂഷൻ വരെയാണ്. എങ്കിൽ നമുക്ക് ചട്ടമ്പി സ്വാമികളെ കുറിച്ച് ആ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന മേഖല കൃത്യമായി പഠിച്ചാൽ മതി. അതിനകത്ത് കൊടുത്തിരിക്കുന്നു, ഉപനിഷത്തുകളിലും വേദങ്ങളിലും അദ്ദേഹത്തിന് ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നു. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. അപ്പം ചട്ടമ്പി സ്വാമിയുടേതാണ് പ്രാചീന മലയാളം എന്നുള്ള അറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അറിയാം ശ്രീനാരായണ ഗുരുവിന്റെ അല്ലാത്തത് ഏതാണ്. അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു പഠിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇത് മൂന്നും ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്, പ്രാചീന മലയാളം ശ്രീനാരായണ ഗുരുവിന്റെ അല്ല, ചട്ടമ്പി സ്വാമിയുടെയാണ് എന്നുള്ളത്. ശരി, 10-ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ഹാരപ്പൻ ജനതയ്ക്ക് ചെമ്പ് ലഭിച്ചിരുന്ന സ്ഥലം ഏതാണ്? വീണ്ടും 8-ാം ക്ലാസ്സിലെ നദീതട സംസ്കാരങ്ങളിലൂടെ എന്ന അധ്യായത്തിലോട്ട് പോകുന്നു. കൃത്യമായി കൊടുത്തിരിക്കുന്നു, രാജസ്ഥാനിലെ ഖേത്രി ഖനികളിൽ നിന്ന് ചെമ്പും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മധ്യേഷ്യയിൽ നിന്ന് വെളുത്തീയവും ശേഖരിച്ചിരുന്നു. ഇനി ഈ ചാപ്റ്റർ നമുക്ക് എൽ ഡിക്ക് ഒന്നും പഠിക്കാനില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ചോദിക്കുന്നത് വെളുത്തീയം ശേഖരിച്ചിരുന്നത് എവിടെ നിന്ന്? അഫ്ഗാനിസ്ഥാനിൽ നിന്നും മധ്യേഷ്യയിൽ നിന്നും. ചെമ്പ് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ ഖേത്രി, രാജസ്ഥാൻ. ഓക്കെ, 11-ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക എന്നുള്ളതാണ്. ഇതിനകത്ത് തെറ്റായ ഒരു ജോഡി കൊടുത്തിരിക്കുന്നത് ഇന്ത്യ വിൻസ് ഫ്രീഡം സുഭാഷ് ചന്ദ്രബോസ് എന്ന് കൊടുത്തിരിക്കുന്നു. സ്ഥിരമായിട്ട് പരീക്ഷകൾക്ക് ചോദിക്കുന്ന 4 പുസ്തകങ്ങളാണ്. എൽ ഡിക്ക് പോകുന്നവർ കൃത്യമായി പഠിച്ചിട്ട് പോവുക. അൺഹാപ്പി ഇന്ത്യ ലാലാ ലജ്പത് റായിയുടെ പുസ്തകമാണ്, ശരിയാണ്. ഇന്ത്യ ഡിവൈഡഡ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ പുസ്തകമാണ്, ശരിയാണ്. എ പാസേജ് ടു ഇന്ത്യ ഇ.എം. ഫോസ്റ്ററുടെ പുസ്തകമാണ്, ശരിയാണ്. എന്നാൽ ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം മൗലാനാം അബുൽ കലാം ആസാദിന്റെ പുസ്തകമാണ്. അതറിയാമെങ്കിൽ ബാക്കിയുള്ളത് ഒന്നും നമുക്ക് അറിഞ്ഞൂടെങ്കിലും ആ ഉത്തരം നമുക്ക് കിട്ടും. മൗലാനാം അബുൽ കലാം ആസാദിന്റെ പുസ്തകമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നുള്ളത്. അത് കൃത്യമായിട്ട് എസ് സി ആർ പി പാഠപുസ്തകത്തിൽ നിന്ന് ചോദിച്ചു എന്ന് പറയാൻ കഴിയില്ല എങ്കിലും 10-ാം ക്ലാസ്സിലെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന ചാപ്റ്ററിൽ മൗലാനാം അബുൽ കലാം ആസാദിനെ കുറിച്ച് കൃത്യമായി നൽകിയിരിക്കുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാനാം അബുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം സുപ്രധാനമായ പങ്ക് വഹിച്ചു. അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. അദ്ദേഹം രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. തെറ്റിക്കരുത്, ഇന്ത്യ വിൻസ് ഫ്രീഡം അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നു ഇന്ത്യ വിൻസ് ഫ്രീഡം സുഭാഷ് ചന്ദ്രബോസിന്റെ ആണ്. അങ്ങനെയാണെങ്കിൽ മൗലാനാം അബുൽ കലാം ആസാദിനെ കുറിച്ച് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന ചാപ്റ്ററിൽ കൊടുത്തിരുന്ന വസ്തുതകൾ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ മാർക്ക് കിട്ടും. ബാക്കിയൊന്നും നമുക്ക് അറിഞ്ഞുകൂടെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, ശരി, അങ്ങനെയാണെങ്കിൽ 12-ാമത്തെ ചോദ്യത്തിൽ പോകുന്നു. ചുവടെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ പരിഗണിക്കുക. ഭഗത് സിംഗ് തൂക്കിലേറ്റപ്പെടുന്നു 1931. മിന്റോ മോർലി ഭരണപരിഷ്കാരം 1909. വാഗൻ ട്രാജഡി 1921. ചൗരി ചൗര 1922. 13-ാമത്തെ ചോദ്യം, സാമൂഹ്യകരണത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്നു, സാമൂഹ്യകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്, ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്നു, പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നു. അപ്പോൾ ഉത്തരം ഇവയെല്ലാം, മുകളിലുള്ളവയെല്ലാം. 14, ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരം സാധ്യമാകുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? 8-ാം ക്ലാസ്സിലെ ചാപ്റ്റർ
10 ഭൂമിയുടെ പുതപ്പ്, എൽ ഡി സിക്ക് പോകുന്നവർ പഠിച്ചിട്ട് പോവുക, എൽ ഡി സിക്ക് പോകുന്നവർ പഠിച്ചിട്ട് പോവുക. ഈ ചാപ്റ്ററിൽ നിന്ന് ചോദ്യം വരാം, ഭൂമിയുടെ പുതപ്പ്. ഉത്തരം സ്ട്രാറ്റോസ്ഫിയർ, ജെറ്റ് വിമാനങ്ങൾ കടന്നു പോകുന്നത് സ്ട്രാറ്റോസ്ഫിയർ. അടുത്തത്, രാജ്യത്ത് ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ഏത് എന്നുള്ള കറണ്ട് അഫെയറിലെ ചോദ്യമാണ്. വനിതാ പ്രാതിനിധ്യത്തിൽ എണ്ണമാണ് നോക്കുന്നതെങ്കിൽ അത് ഉത്തർപ്രദേശാണ്, 47 അംഗങ്ങളുള്ള ഉത്തർപ്രദേശാണ്. എന്നാൽ ശതമാന അടിസ്ഥാനത്തിലാണെങ്കിൽ ഛത്തീസ്ഗഡ് ആണ്. അപ്പൊ ഇതിൽ എണ്ണമായിരിക്കും ചോദിക്കാൻ സാധ്യത, അതുകൊണ്ട് ഉത്തർപ്രദേശ് ആൻസർ കൊടുക്കാം. 16, ഇന്ത്യ ഗവൺമെന്റിന്റെ നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം എന്നാണ് ചോദ്യം. കഴിഞ്ഞ തവണ ഇതുപോലെ എക്സ്പ്ലനേഷൻ നടത്തിയപ്പോൾ ഞാൻ എൽ പി അസിസ്റ്റന്റ് പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളോട് പറഞ്ഞു, നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഒരു അധ്യായമാണ് നമ്മുടെ ഗവൺമെന്റ് എന്ന അധ്യായം. നമ്മുടെ ഗവൺമെന്റ് ആ അധ്യായം പഠിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ പരീക്ഷയ്ക്ക് 2 മാർക്ക് കൺഫേം ആയിട്ട് നമുക്ക് കിട്ടുമായിരുന്നു. ഇന്ത്യ ഗവൺമെന്റിന്റെ നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെ, അതായത് പാർലമെന്റിൽ വരുന്നത് എന്തൊക്കെയാണ്? രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ, ഇതാണ് നിയമനിർമ്മാണ വിഭാഗം. ദാ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് നോക്കൂ. നമ്മുടെ ഗവൺമെന്റ് 4-ാം അധ്യായം 8-ാം ക്ലാസ്സിലെ ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം പാർലമെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. രാഷ്ട്രപതിയും ലോക്സഭയും രാജ്യസഭയും ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം. വളരെ സിമ്പിൾ ആയിട്ട് കിട്ടുന്ന മാർക്ക്. അത് കഴിഞ്ഞ് ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി ഏതാണ്? കാർഷിക മേഖലയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഉത്തരമഹാസമതലമാണ്. കാർഷിക മേഖലയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഉത്തരമഹാസമതലമാണ്. എന്നാൽ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഉപദ്വീപീയ പീഠഭൂമിയാണ്. 10-ാം ക്ലാസ്സിലെ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന അധ്യായത്തിൽ നൽകിയിരിക്കുന്നു, ഇന്ത്യയിലെ ധാതു വിഭവങ്ങളിൽ ഏറിയ പങ്കും, ശ്രദ്ധിച്ചോ, ഏറിയ പങ്കും ഉപദ്വീപീയ പീഠഭൂമിയിലെ ആഗ്നേയ കായാന്തരിത ശിലകളുമായി ബന്ധപ്പെട്ട് കാണപ്പെടുന്നു. അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ധാതു വിഭവങ്ങൾ ഭൂരിഭാഗവും ഉപദ്വീപീയ പീഠഭൂമിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അടുത്തത് 18, വീണ്ടും നമ്മുടെ ഗവൺമെന്റ് എന്ന അധ്യായത്തിൽ നിന്നുള്ള ചോദ്യം, പാർലമെന്റിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത ചുമതല ഏത്? പാർലമെന്റിന്റെ ചുമതലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല നിയമനിർമ്മാണമാണെന്ന് എല്ലാ കുട്ടികൾക്കും അറിയാം. ബഹുഭൂരിപക്ഷം കുട്ടികളെ എഴുതാൻ തെറ്റിച്ചെഴുതാൻ സാധ്യതയുള്ള ഒരു ഓപ്ഷൻ ഇതാണ്, കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ. അത് പാർലമെന്റ് ചുമതല അല്ല എന്ന് വിചാരിക്കും. പക്ഷേ നിങ്ങൾ പഠിക്കുക, ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി കൊടുത്തിരിക്കുന്നു പാർലമെന്റിന്റെ മറ്റു ചുമതലകൾ: കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ, തെരഞ്ഞെടുപ്പ് ചുമതല, ഭരണഘടനാ ഭേദഗതി. അപ്പോൾ അതിനകത്ത് ഏതൊക്കെ വരും? കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ വരും, ഭരണഘടനാ ഭേദഗതികൾ വരും, ബില്ല് അംഗീകരിക്കൽ പാർലമെന്റിന്റെ സഭകൾക്ക് ഉള്ള അധികാരമല്ല, ബില്ല് അംഗീകരിക്കുന്നത് പ്രസിഡന്റ് ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ 311-ാമത്തെ വകുപ്പ് പ്രകാരം. പ്രസിഡന്റ് പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകമാണ്, എന്നാൽ സഭകളിൽ പ്രസിഡന്റ് ഉൾപ്പെടില്ല. അപ്പൊ അതുകൊണ്ട് ഇതിൽ ആൻസർ കൊടുക്കാൻ സാധ്യത ബില്ലുകൾ അംഗീകരിക്കൽ എന്ന് പറയുന്നതാണ്. പ്രസിഡന്റ് ആണ് ചെയ്യുന്നത് ആർട്ടിക്കിൾ 11. ഓക്കെ, നെക്സ്റ്റ്. 19, സ്കൂൾ പാഠപുസ്തകത്തിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്, കേരളം. അടുത്തത് 20-ാമത്തെ ചോദ്യം, 50 ഓം 100 ഓം 200 ഓം വീതം പ്രതിരോധമുള്ള 3 ബൾബുകൾ സമാന്തര രീതിയിൽ 200 വോൾട്ട് DC സ്രോതസ്സുമായി ഘടിപ്പിച്ചിരിക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. ഇതിൻ്റെ ശരി ഉത്തരം സി ആണ്. ഈ ചോദ്യം വന്നിരിക്കുന്നത് +2 കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന അധ്യായത്തിൽ നിന്നാണ്. ഹയർ സെക്കൻഡറി നിലവാരത്തിലുള്ള ഏറ്റവും ടഫായിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഇത്. കൃത്യമായിട്ട് ആ ചാപ്റ്റർ അറിയാമെന്നുള്ളവർക്ക് മാത്രമേ ഇത് എഴുതാൻ കഴിയുള്ളൂ. അത് കഴിഞ്ഞ് 21-ാമത്തെ ചോദ്യത്തിലോട്ട് പോകുമ്പോൾ +2.5 diopter പവർ ഉള്ള ഒരു ലെൻസിന് മുന്നിൽ 50 cm അകലെ വച്ചിട്ടുള്ള ഒരു വസ്തുവിന് ലഭിക്കുന്ന പ്രതിബിംബത്തിന്റെ രേഖീയ ആവർത്തനം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് എന്നാണ് ചോദ്യം. ഇതിന്റെ ഉത്തരം എ ആണ്, -4. ഇത് റേ ഓപ്റ്റിക്സ് എന്ന +2 ഫിസിക്സ് ചാപ്റ്റർ എന്ന് ചോദിച്ചേക്കാണ്, റേ ഓപ്റ്റിക്സ്. അതും ഹയർ സെക്കൻഡറി ചോദ്യമാണ്, ഓപ്ഷൻ എ ആണ്. 22, വ്യത്യസ്ത ഛേദതലത്തോടു കൂടിയ 2 സിറിഞ്ചുകൾ, സൂചിയില്ലാത്തവ, വെള്ളം നിറച്ച് ഒരു ഇറുകിയ റബ്ബർ ട്യൂബുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ചെറിയ പിസ്റ്റണിന്റെയും വലിയ പിസ്റ്റണിന്റെയും വ്യാസങ്ങൾ യഥാക്രമം 2 cm 10 cm. ചെറിയ പിസ്റ്റണിൽ 1 ന്യൂട്ടൺ ബലം പ്രയോഗിക്കുമ്പോൾ വലിയ പിസ്റ്റണിൽ അനുഭവപ്പെടുന്ന ബലം എത്രയാണ്? ഇത് +1 ലോ ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന വളരെ ടഫായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിൻ്റെ ശരി ഉത്തരം സി ആണ്, 25 ന്യൂട്ടൺ എന്നാണ്. അത് കഴിഞ്ഞ് 23, തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ ക്ഷതങ്ങൾ, പൾസറുകൾ എന്നിവയുടെ പഠനത്തിനായി 2014 ജനുവരിയിൽ ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ് എന്നാണ് ചോദ്യം. എക്സ്പോസാറ്റ്, ഓപ്ഷൻ സി ആണ്. അടുത്തത് 24-ാമത്തെ ചോദ്യം, ഒരു ആദർശവാതകത്തിലൂടെയുള്ള ശബ്ദത്തിന്റെ വേഗത √γp/ρ ആണ്. ഇതിൽ പി മർദ്ദവും റോ സാന്ദ്രതയുമാണ്. ഗാമ എന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? ഇതിന്റെ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ ബി ആണ്. ഇത് ചോദിച്ചിരിക്കുന്നത് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്
എന്ന പ്ലസ് വണ്ണിലെ ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് 24-ാമത്തെ ചോദ്യം. 25 താഴെ കൊടുത്തിരിക്കുന്നതിൽ സംരക്ഷിത ബലത്തിന്റെ നിർവചനങ്ങളിൽ പെടുന്നത് ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ്. ഇത് ചോദിച്ചിരിക്കുന്നത് വർക്ക് എനർജി പവർ എന്ന പ്ലസ് വണ്ണിലെ ഫിസിക്സ് ചാപ്റ്ററിൽ നിന്നാണ്. അത് കഴിഞ്ഞ് 26-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന യൂണിറ്റുകൾ ശ്രദ്ധിക്കുക, ശരി ഉത്തരം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. എല്ലാം ദൂരത്തിന്റെ യൂണിറ്റുകളാണ്, ഓപ്ഷൻ എ. ചോദ്യം വന്നിരിക്കുന്നത് 8-ാം ക്ലാസ്സിലെ ഫിസിക്സ് അളവുകളും യൂണിറ്റുകളും എന്ന അധ്യായത്തിൽ നിന്നാണ്. പ്ലസ് വണ്ണിലും ഇതേ അധ്യായം പഠിക്കാനുണ്ട്. 27-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം, സൂര്യനെ കുറിച്ച് പഠിക്കുന്ന ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത ഇന്ത്യൻ ദൗത്യം ആദിത്യ L1 ഏതാണ് ശരി ഉത്തരമെന്നാണ്. L1 ഭൂമിയിൽ നിന്നും ഏകദേശം 1.5 ദശലക്ഷം കിലോമീറ്റർ അകലെയാണ് എന്ന, അത് ശരിയാണ്. ഇതിലാകെ 7 പേലോഡുകൾ ആണ് ഉള്ളത്. ഇത് സൂര്യന്റെ ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, കൊറോണ എന്നിവയെ കുറിച്ച് പഠനം നടത്തുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പ്രസ്താവന എല്ലാം ശരിയാണ്, ഓപ്ഷൻ എ ആണ്. 28, ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു വീറ്റ്സൺ ബ്രിഡ്ജ് ആണ്. ജി എന്നത് ഒരു ഗാൽവനോമീറ്ററും ഗാൽവനോമീറ്ററിന്റെ കറണ്ട് എത്രയാണെന്നുള്ളൊരു കാൽക്കുലേഷൻ ആണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. ഇത് ചോദിച്ചിരിക്കുന്നത് പ്ലസ് ടുവിലെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന അധ്യായത്തിൽ നിന്നാണ്. ഇതിന്റെ ശരി ഉത്തരം എ ആണ്, 0 ആമ്പിയർ. 29-ാമത്തെ ചോദ്യം, മോൺസ് പ്രക്രിയ വഴി ശുദ്ധീകരിക്കാൻ കഴിയുന്ന മൂലകം ഏതെന്നാണ്. മോൺസ് പ്രക്രിയ വഴി ശുദ്ധീകരിക്കാൻ കഴിയുന്ന മൂലകം 10-ാം ക്ലാസ്സിലെ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്ന ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം നിക്കൽ ആണ്, അതുകൊണ്ട് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് 30-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ റീചാർജബിൾ അല്ലാത്ത ബാറ്ററി ഏത് എന്നാണ് ചോദ്യം. 8-ാം ക്ലാസ്സിലെ രാസമാറ്റങ്ങൾ എന്ന ചാപ്റ്ററിൽ നിന്ന് കൃത്യമായി ചോദിച്ചിട്ടുള്ളതാണ്. കൃത്യമായിട്ട് ആ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്നുണ്ട്. ഇതിന്റെ ഉത്തരം മെർക്കുറി സെൽ ആണ്, ഓപ്ഷൻ സി ആണ്. 31-ാമത്തേത്, ഏത് നിയമമാണ് ദ്രാവകത്തിൽ ഒരു വാതകത്തിന്റെ ലയനത്തെ വിശദീകരിക്കുന്നത്. ഹെൻറിസ് നിയമമാണ്. പ്ലസ് ടു കെമിസ്ട്രിയിലെ ചാപ്റ്റർ 2 സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ, പ്ലസ് ടുവിന്റെ ചാപ്റ്ററാണ്, അതിലെ സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. 32, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ആദ്യമായി വിശദീകരിക്കുകയും അതിനുള്ള നൊബേൽ സമ്മാനം നേടുകയും ചെയ്ത ശാസ്ത്രജ്ഞൻ ആരാണ്. PSC റെഗുലർ ബേസിസ് ചോദ്യമാണ്, ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 33, താഴെ നൽകിയിരിക്കുന്നതിൽ ഒക്ടറ്റ് നിയമം പാലിക്കാത്ത സംയുക്തം ഏത് എന്നാണ് ചോദ്യം, ഓപ്ഷൻ ബി ആണ്. 34, ഏത് ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് കാൽക്കജൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 9-ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ പീരിയോഡിക് ടേബിൾ എന്ന ചാപ്റ്ററിൽ കൃത്യമായത് കൊടുത്തിരിക്കുന്നു, ഓപ്ഷൻ ഡി ആണ്, 16-ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ്. 35, നൽകിയിരിക്കുന്ന ഉപഷെല്ലുകളിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ ഊർജം ഉള്ളത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 3D ആണ്, അതും 10-ാം ക്ലാസ്സിലെ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്ന അധ്യായത്തിൽ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ LDC പരീക്ഷയ്ക്ക് പോകുന്നവർ കൃത്യമായിട്ട് ഈ ചാപ്റ്റർ പഠിച്ചിട്ട് പോവുക. ഓക്കെ, അടുത്തത് 36, STP യിൽ 2 മോൾ ഹൈഡ്രജൻ വാതകത്തിന്റെ വ്യാപ്തം കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. 10-ാം ക്ലാസ്സിലെ വാതക നിയമങ്ങളും മോൾ സങ്കല്പവും എന്ന അധ്യായം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്, ഓപ്ഷൻ സി ആണ്. 37, ആഗോള താപനത്തിന് കാരണമാവുന്ന പ്രാഥമിക ഹരിതഗ്രഹ വാതകം ഏതാണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്, CO2 കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഗാമ ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏത് എന്നാണ് ചോദ്യം, ഓപ്ഷൻ വിറ്റാമിൻ ഇ. ലോക അൽഷിമേഴ്സ് ദിനം ആയി ആചരിക്കുന്ന ദിവസം എന്നാണ്, റെഗുലർ ആയിട്ട് PSC ബേസ് ചോദ്യം, September 21. ജേക്കബ്സൺസ് ഓർഗൺ എന്ന ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കുന്നു, ഗന്ധം. കൃത്യമായി കൊടുത്തിരിക്കുന്നു 10-ാം ക്ലാസ്സിലെ പേജ് നമ്പർ 37, അറിവിന്റെ വാതായനങ്ങൾ, ജേക്കബ്സൺസ് ഓർഗൺ. പാമ്പിന്റെ നാക്കിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഗന്ധകണികകൾ വായുടെ മുകൾ ഭാഗത്തുള്ള ജേക്കബ്സൺസ് ഓർഗനിലെത്തുന്നു, അപ്പോൾ അവിടെയുള്ള ഗന്ധഗ്രാഹികൾ ഉത്തേജിപ്പിക്കപ്പെടുന്നു. കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നു ഗന്ധം. അതിനുശേഷം ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ഏത്, കാൾ ലിനിയേസ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. കൃത്യമായിട്ട് തരംതിരിക്കുന്നത് എന്തിന് എന്ന SCERT 8-ാം ക്ലാസ്സിലെ പേജ് നമ്പർ 171 ബയോളജി ബേസിക് സയൻസ് Part 2 അതിനകത്ത് നൽകിയിരിക്കുന്നു, കാൾ ലിനിയേസ്. അടുത്തത് 43, ഒരു ജീനിന്റെ ഒന്നിലധികം പ്രഭാവം എന്തു പേരിൽ അറിയപ്പെടുന്നു. പ്ലിയോട്രോപിസം എന്നറിയപ്പെടുന്നു, ജീനിന്റെ ബഹുമുഖത്വം എന്നറിയപ്പെടുന്നു. കൃത്യമായിട്ട് പാരമ്പര്യത്തിന്റെയും വ്യതിയാനത്തിന്റെയും അടിസ്ഥാന തത്വങ്ങൾ എന്ന പേരിൽ NCERT പാഠപുസ്തകത്തിൽ നൽകിയിരിക്കുന്നു. കൃത്യമായി പഠിച്ചാൽ ഈ മാർക്ക് കിട്ടുമായിരുന്നു. അതിനുശേഷം ബേഡൈ മുളക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തു നിന്നാണ് ആദ്യമായി കയറ്റുമതി ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. ഉത്തരം കറണ്ട് അഫെയർ ആണ്, മിസോറാം. 45-ാമത്തെ ചോദ്യം, ലോകാരോഗ്യ സംഘടനാ നിർദ്ദേശപ്രകാരം ക്ഷയരോഗ ചികിത്സാ സംവിധാനം ഏതാണ്, ഡോട്ട്സ്. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇത്രയും GK ചോദ്യങ്ങളാണ് ഇന്നത്തെ LP സ്കൂൾ ടീച്ചർ പരീക്ഷയ്ക്ക് ചോദിച്ചത്. അതിൽ നമുക്ക് സോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റിയവയെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്.
ബാക്കിയുള്ളവ നിങ്ങൾക്കറിയാമെങ്കിൽ ഈ വീഡിയോയിൽ കമന്റ് ചെയ്യുക. മറ്റുദ്യോഗാർത്ഥികൾക്ക് അത് ഉപകാരപ്രദമായിരിക്കും. മറ്റൊരു പരീക്ഷയ്ക്ക് ശേഷം ഇങ്ങനൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.